ഇതുവരെ എൻ പി എസ് ചെയ്യണമായിരുന്നല്ലോ, എത്ര സമയമെടുക്കും? അതെ, എൻ പി എസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും, പക്ഷെ ഞങ്ങളത് എത്രയും പെട്ടെന്ന് ചെയ്തു തരാം. ഒരു മിനിറ്റ്. ഇതൊരു കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനമായതുകൊണ്ട് പരമാവധി സർവീസ് ചാർജ് ഇത്തരം സേവനങ്ങൾക്ക് കുറച്ച് ചെയ്തു തരാൻ കഴിയും. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ മന്ത്രാലയത്തിന് കീഴിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരത്തോടു കൂടിയ ഏക സ്ഥാപനമാണ് ഡിജിറ്റൽ സേവാ കോമൺ സർവീസ് സെന്ററുകൾ, സി എസ് സി. ഇനി നിങ്ങളുടെ ഓൺലൈൻ സേവനങ്ങൾ ചുരുങ്ങിയ ചിലവിലും അതിവേഗത്തിലും. ഡിജിറ്റൽ സേവാ കോമൺ സർവീസ് സെന്റർ, സി എസ് സി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ചെനക്കൽ. ഫോൺ 9447272109. നേരെ ഉച്ചയാവാനായി. എടി, ചോറായിക്കണോ? മര്യാദക്ക് തിന്നട്ടോ. വാ കിച്ചു, അവനെ കുളിപ്പിച്ചാണോ ജി? ഇനി വൈകിട്ട് കുളിപ്പിക്കുക. അല്ല, കൈ കഴുകിക്കണോ? സോപ്പിട്ട് കൈ കഴുകി. എടാ, നല്ല തിന്നാലേ നമ്മള് വലുതാകുള്ളൂ. കുറച്ച് തോനെ ചോറിനണ്ടേ? ഏ, കറി വെക്കണ്ടേ? കുറച്ച് കറി വെച്ചെടുത്ത ഒക്കെ കഴിക്കണട്ടോ വാവേ. ചോറ് താഴെ കളയരുതട്ടോ. എടാ കിച്ചു, വലുതാകുമെന്നാലേ ബുദ്ധി ഉണ്ടാവുള്ളൂ. കിച്ചന് ചോറിനാ തന്നെ ബുദ്ധി വെച്ചല്ലോ. മര്യാദക്ക് തരുന്നൊക്കെ തിന്നട്ടോ. അമ്മക്ക് നോലമ്പല്ലേ? ആ, അമ്മ മെലിയാൻ വേണ്ടി പട്ടി കിടക്കുക. പിന്നെ മെലിയാൻ വേണ്ടി മാത്രം ഒന്നല്ല, എനിക്ക് പണ്ട് തൊട്ടേ റംസാൻ നോലമ്പ് എടുക്കാൻ വലിയ ഇഷ്ടമാണ്. അതൊരു ഐശ്വര്യമാണ്. സന്തോഷം ഒരു ദിവസം നോമ്പ് എടുത്തൂടെ? ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്ത് നോലമ്പെടുത്തിട്ടുണ്ട് കൂട്ടുകാരുടെ കൂടെ. ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ, ഇഷ്ടം പോലെ ഐശ്വര്യം ഉണ്ടല്ലോ. ഭയങ്കര ഐശ്വര്യം. കണ്ടോ, ഒരു സാധനം തിന്നില്ല. സഞ്ജുട്ടാ, കൈ ഒന്ന് കേൾക്കണേ. അച്ഛൻ കേക്കി തരാം. വാ കിടക്കാൻ വേടാ. ബാക്കിയാക്കിനെ
സഞ്ജുട്ടാ 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 ആരോ ഓടി എവിടെ ഇത് സ്വർണ്ണൊന്നു പോയില്ലായിരിക്കും സഞ്ജാണല്ലോ ഇവനെവിടെ കണ്ടുകണല്ലോ ആ ഇവൻ ആ ചാമക്കോളിലെല്ലാം തോന്നുന്നുണ്ട് ആ ഇവനായിരിക്കും കഴിഞ്ഞ ആഴ്ച വർക്കീസറിന്റെ വീട്ടിൽ കയറിയേ അത് ശരിയാ സത്യം പറഞ്ഞോ എവിടെ എന്റെ സ്ഥലം നിങ്ങളാ കവർ വാങ്ങിക്കി പറയടാ ഇവിടെ കൊണ്ടടാ കൊടുക്കടാണ്ട് എന്തായില്ലേ ഞാൻ നല്ല ഉറക്കത്തില് അപ്പളാണ് ഞാൻ അവിടെ പേപ്പറും വായിച്ചിരിക്കും ഒരാള് വന്നു സഞ്ജി കിടന്നു ആ എടാ ഒന്നുമില്ല നിങ്ങൾ പോയിക്കോളിട്ടോ നെയ്യ് എന്താ കഴിക്കാറ് അല്ല തിന്നാൻ എന്തെങ്കിലും എടുക്കല്ലേ പറഞ്ഞിട്ടില്ലേ ഒരേ രണ്ട് കുട്ടികളുണ്ട് ഒരു വിശന്നിരിക്കാന്നാ പറഞ്ഞത് എന്താ ചെയ്യല് ആ സഞ്ജി എടുത്താ കുറച്ച് സാധനങ്ങൾ എടുത്തു എല്ലാം ഉണ്ടായിക്കോട്ടെ അസിയേ ഞാൻ ഈ ഷർട്ട് ഒന്ന് മാറ്റട്ടാ നിങ്ങളാണ്ട് കേറി എനിക്കും വേണം മാറ്റ അസിയേ നമുക്കേ ഇവനെന്തെങ്കിലും ഒരു പണിയാക്കി കൊടുക്കല്ലേ ആ അത് നല്ലൊരു കാര്യം തിയേറ്ററിൽ ഒരു സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞിരുന്നു ആ ഞാൻ എന്നാ ഒന്ന് അവിടെ അന്വേഷിക്കാം ആ ആ വിഷയാക്കണ്ട ഏ ഓഹനോന്റെ വീട്ടിലത്തെ കാര്യം പറഞ്ഞത് ആ ഇനി ഇനി അങ്ങോട്ട് പോലെ വണ്ടി എന്നാ പറഞ്ഞത് ഇനി നമ്മൾ നടക്കേണ്ടി വരും അതെനിക്ക് മനസ്സിലായി ചാക്ക് അടുത്തുണ്ട്
വല്ലാത്തൊരു വഴിയോ അല്ലേ അസിയ പെരുന്താടാ ആ ട്രെയിൻ ചെന്നില്ലേ തോന്നുന്നു നല്ലൊരു കുടുംബത്തിൽ പെട്ട ആളെ എന്നാ പറഞ്ഞു അയക്കുവാൻ ശ്രമിക്കും. നീ എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചു നോക്കിയാ എനിക്കറിയാം എനിക്കറിയാന്ന് പറയും ചെയ്യും. എന്നാ പിന്നെ ഇയാൾക്ക് ചോദിച്ചൂടെ അല്ല ഇനിയെത്ര പോവാണ്ട് ആ നേരെ നോക്ക്. ഈ കല്ല് കഴിഞ്ഞ ആഴ്ച അവിടെ കിടന്ന കല്ലാണ്. ഇതെന്താ കല്ലിന് എന്താ ജീവൻ വെച്ചോ? ഈ ആഴ്ച എന്തെങ്കിലും അവിടെ എത്തിയത്? അതൊന്നല്ല എന്റെ അതിരെ. ഈ ആധാരം കൊണ്ടോ നോക്ക്, ഈ മരക്കുറ്റിയാണ് എന്റെ അതിരെ. എനിക്ക് എന്തിനാ ചെയ്തു എന്റെ മണ്ണ്? അല്ലാന്ന് പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ച അളപ്പിച്ചല്ലേ. എനിക്ക് അറിഞ്ഞൂടത്? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അനക്ക് അവിടെ വയ്യന്റെ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് വിട്ടു വന്ന്. പിന്നെ ചെന്നു എന്റെ സ്ഥലം മാതാ വന്നിക്കണ്. അനാശം പറയരുത്, എനിക്ക് ഒരുത്തരം സ്ഥലം വേണ്ട. ഇനി വേണമെങ്കിൽ വേലിട്ടിക്കോ. ആ പിന്നെ ഞാൻ കിട്ടുമല്ലേ, അനക്കെന്താ കെട്ടിക്കൂടെ? എനിക്കിപ്പോ സൗകര്യമില്ല, ഞാൻ ഉണ്ടാകുമ്പോ കിട്ടും. അനക്കല്ലേ ഇപ്പൊ സംശയം, ഇങ്ങോട്ട് കെട്ടിക്കോ അല്ലെങ്കിൽ പോയി കേസ് കൊടുക്ക്. കേസ് കൊടുക്കാത്ത അന്നൊന്ന് പഠിപ്പിക്കാൻ പറ്റും. നിങ്ങളൊക്കെ ഏത് ലോകത്തെ ജീവിക്കണത്? ഇവിടെ മനുഷ്യൻ ജീവിക്കോ മരിക്കോ എന്നറിയാണ്ട് നിൽക്കുമ്പോഴാണ് പോകുമ്പോൾ കൊണ്ടുപോകും നിങ്ങൾ ഇതൊക്കെ മണ്ണിൻ്റെ അടിയിലേക്ക്. ഓൻ്റെ ഒരു അര മീറ്റർ ഭൂമി ഇവനെ കണ്ടു നിങ്ങൾ. എൻ്റെയൊക്കെ അയൽവാസിയ കുട്ടികൾ പട്ടിണി കിടക്കുന്നത് കാണാൻ വയ്യായിട്ടേ കട്ടിട്ടായാലും ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ നടക്കുക. മനസ്സിലായി എനിക്ക്? ഇങ്ങനെയാണ് ഈ നാട്ടിൽ കള്ളന്മാരും ബ്ലാക്ക്മാൻമാരൊക്കെ ഉണ്ടാവുന്നത്. ഈയൊക്കെ ഒരു രണ്ട് ദിവസം പട്ടിണി കിടക്കണം, അപ്പം മനസ്സിലാവും എനിക്കൊക്കെ. നിങ്ങളുണ്ട് പോരിന്ന് ഈറ്റിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് കാര്യം ചാക്കും കിട്ടും കിട്ട. ഈ ഒന്ന് പോടാവിടുന്ന് അല്ല ഞാൻ അപ്പുറത്തെ വീട്ടിലെയാ. മൂപ്പർക്ക് ആരും ഇല്ലല്ലോ, മോ അങ്ങോട്ട് പോരി. കുട്ടിക്ക് എന്റെ ഭയങ്കര കാര്യാ, അച്ഛമേനാ വിളിക്കുക. ഈ കുട്ടികളെ അമ്മ അമ്മ ഇല്ല കുട്ടികൾക്ക്. ഇവരൊക്കെ ഇവിടെ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. നിങ്ങൾ എവിടെയാണ്? ഞങ്ങളിവിടെ മേലെ മാരാത്തുള്ളതാ. ആ അത് ശരി. ഇവനിവിടെ പണിക്കൊന്നും പോക്കില്ലേ? മൂപ്പർക്ക് എന്തൊക്കെയോ സൂക്കേടുകളാ തന്നെ. ഇന്നാളുണ്ട് ഇവിടെ കുഴഞ്ഞു വീണ് കിടക്കണ്. എന്നിട്ട് കുറച്ച് ദിവസം കിടപ്പിലൊക്കെ ആയിരുന്നു. മൂപ്പരക്കാരും കുറച്ച് കഷ്ടാലേ. അതൊന്നും പറയാണ്ടിരിക്കാ നല്ലത്. ഈ മക്കളെ കാര്യം മഹാ കഷ്ടാ. ഈ ചെറിയ കുട്ടീൻ്റെ കാര്യമൊക്കെ ഞങ്ങളൊക്കെ ഉള്ള കാര്യമായിട്ട്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കും. അല്ല മൂപ്പർക്ക് റേഷൻ കാർഡൊന്നും ഇല്ലപ്പോ. റേഷൻ കാർഡോ അങ്ങനെ യാതൊന്നും ഇല്ല. പോയാലും ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിക്കല്ലാന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെ റേഷൻ കാർഡൊക്കെ കിട്ടാം? ഓൻ ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു. ഞാൻ കൊണ്ടുവന്ന് കിടത്തിയാവും. നമ്മളൊക്കെ വലിയ ഭാഗ്യവന്മാരാ. വല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ. നിങ്ങൾ ആ മെമ്പർ ഒന്ന് വിളിച്ചു നോക്കിന്ന്. ആ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. മെമ്പറേ, ഞാനേ ഞാൻ സഞ്ജു ആണ്. നിങ്ങളെ വാർഡിലുണ്ട് ഞാൻ.
നമ്മളെ മറ്റേ ചാമക്കോളനില്ലേ അതിൻ്റെ അടുത്ത് അവിടെ മറ്റേ ഊമയായിട്ടുള്ള ആളുണ്ടല്ലോ, നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ല? ഇല്ല, റേഷൻ കാർഡൊന്നുമില്ല. ഏ, അവർക്ക് വാർഡ് വീട്ടു നമ്പറൊന്നുമില്ല. നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ. ഊമയായിട്ടുള്ളൊരു ചെങ്ങായിയാണ്, രണ്ട് മക്കൾ, ഓനാണ് സുകല്യ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ഓരോ സ്ഥിതി വളരെ മോശമാണ്. നിങ്ങളിങ്ങനെ നിയമതടസ്സം പറയുകയാണെങ്കിൽ ഞാൻ എം എൽ എ സാറിനെ വിളിച്ചോളാം, എനിക്കറിയുന്ന ആളാ. ഹലോ, ആ അസിയേ, ജി എവിടെടാ? ഞാനങ്ങോട്ട് വിളിക്കാൻ നിൽക്കേനി. എം എൽ എത്തിയോ? ഇപ്പം വരുന്നാ പറഞ്ഞ്. ആ ഇപ്പം എത്തണ്ടാവും. ഞാനൊരു ചോറേ കുടുങ്ങുന്നത്. നമ്മളെ വണ്ടി ചുള്ളിപ്പറമ്പ് എത്തിയപ്പോൾ സ്റ്റക്കായി പോയി. എന്താ നേർക്കറിയാം? ഞാൻ എന്നെ എത്ര നേരം വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആ ഞാൻ വരാൻ നിന്നാണ്, അങ്ങോട്ട് വരുമായിരുന്നു. ആ ആ എന്തേ പറ്റി? വണ്ടി നമ്മളെ ചുള്ളിപ്പറമ്പ് എത്തിയപ്പോൾ നിന്നുപോയി. അതെന്നെ, എന്നിട്ട് എന്തേ കാട്ടി? ഇപ്പൊ ഒരാളെ വിളിച്ചിട്ടുണ്ട് നന്നാക്കാൻ, വരുമോ നോക്കട്ടെ. ആ ബുദ്ധിമുട്ടാണേ, വരണ്ട, നോക്ക്. ഞാൻ എത്തിയിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ. ഞാൻ പോയിക്കോളാം. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. സാർ നമസ്കാരം. ഇത്രയും മീഡിയ ഉണ്ടായിട്ട് ഈ കാര്യം ആരും അറിഞ്ഞില്ലല്ലേ. ആ ഓരോ സ്ഥിതി വളരെ മോശമാണ്. ഇതല്ല ശരിക്കുള്ള വഴി, പിന്നെയും നല്ല ഇതാ. ഇവിടെയാണ്, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. നോക്കിക്കേ, നിന്റെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തേക്ക്, പരിസരമൊക്കെ ഒന്ന് ഉണ്ടായിക്കോട്ടെ, എല്ലാം പെടണം കേട്ടോ. ശരി. ഇവിടെ ആരുമില്ലേ മക്കളെ? ഇവിടെ ആരുമില്ലല്ലോ. ഇവരൊക്കെ എവിടെ പോയി? എന്തേ ആരുമില്ലേ ഇവിടെ? ആരുമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ആണല്ലോ ഇപ്പൊ ഒരു കുടുംബം താമസിക്കുന്നത്. ഇവിടെ ആരുമില്ലാന്ന് തോന്നുന്നുണ്ട്. അടുത്ത എവിടെയും പോയതായിരിക്കും. അടുത്ത വീട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ആ ഞാൻ ഒന്ന് അവിടെ അന്വേഷിക്കാം. ആ നോക്കി. അമ്മേ, അപ്പുറത്തെ വരൊക്കെ എവിടെ പോയി? ഏ, എന്തേ? ഏ, എന്തേ പറ്റി? നിങ്ങള് പറ, എന്താണ്, എന്താ കാര്യം പറയും? നിങ്ങള് പോയി എങ്ങോട്ട് പോയി? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ. നിങ്ങൾ പറ, ആസ്പത്രിക്ക് ഒന്നും കൊണ്ടുപോണ്ടി ഒന്നില്ല. അപ്പളേക്ക് ആള് കുട്ടികളെ കൊണ്ടുപോയതാ? ആരെ കൊണ്ടുപോയി? ബാലസഹനത്തിലാക്കാവേ. ഞാൻ വന്ന് പോയനേഷ, ഞാൻ ആ പ്രശ്നമൊക്കെ പറഞ്ഞപ്പോളെ എം എൽ എ ഒക്കെ വന്നിണ്ട്. നിങ്ങളൊന്ന് വന്ന് നോക്കി. നീ ഇപ്പൊ എന്തുണ്ടായിട്ടെന്താ? പടച്ചവൻ അത്ര ആയുസ് കൊടുത്തിട്ടുണ്ട്. ഏതാ വീട് നിങ്ങളെ? ഇതാണോ? ഇതാണല്ലേ. മറ്റേ മരിച്ചു എന്നാ പറയണത് തന്നെ. ഇത് വല്ലാതെ കഷ്ടായിപ്പോയല്ലോ. മൂപ്പരാണ് നമ്മളെ അറിയിച്ചത്, ഞാനവിടെ ഇല്ലാതായിപ്പോയി. എന്തെങ്കിലും ചെയ്തു കൊടുക്കാന്ന് വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ആ മെമ്പറോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു. ആരാണ് അവിടുത്തെ മെമ്പർ? ഞാൻ വിളിപ്പിച്ചാളെ. സർക്കാരിന് ഇത്രയും സംവിധാനം ഉണ്ടായിട്ട് ഈ ഇത് ചെയ്തു കൊടുക്കാൻ കഴിയില്ല, എന്തിനാ ഈ പണിക്കണ ഇവലൊക്കെ? ഏഹ് ചേച്ചേ, നിങ്ങൾ പോയിക്കോളെ. എന്താ വേണ്ട വെച്ചാൽ ഞങ്ങൾ നോക്കിട്ടേ പറയാം. എന്നാ പോവല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ മെമ്പറോട്.
ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അല്ലേ സാറേ നമ്മളൊക്കെ സഹായിക്കേണ്ടത്. ഞാൻ പ്രസിഡന്റ് ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ കുട്ടികളെ കാര്യത്തിലെങ്കിലും സാർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. സാറല്ല, ഇത് നമ്മളെ കയ്യിലൊന്നും അല്ലല്ലോ. എനിക്ക് വല്ലാത്ത ഷോക്കായി പോയി. പുലരിവെട്ടം പതുക്കവേ വന്നു, സ്നേഹത്തിൻ ചിറകടിയുയർന്നു. വെയിൽ പതുക്കവേ തീഷ്ണമായി തീർന്നു, തീവ്രമുൾത്തടം നോവിനാൾ വിങ്ങി. വെയിൽ പതുക്കവേ തീഷ്ണമായി തീർന്നു, തീവ്രമുൾത്തടം നോവിനാൾ വിങ്ങി. പുലരിവെട്ടം പതുക്കവേ വന്നു, സ്നേഹത്തിൻ ചിറകടിയുയർന്നു. മൊഴികളെല്ലാം വറ്റി വരളുന്നു, കിളികളിറ്റുവെള്ളത്തിനായി കേഴുന്നു. മൊഴികളെല്ലാം വറ്റി വരളുന്നു, കിളികളിറ്റുവെള്ളത്തിനായി കേഴുന്നു. പശിയടക്കുവാൻ കഴിയാതെ കുഞ്ഞുങ്ങൾ കഥനമോടെ കരഞ്ഞിടുന്നു. പശിയടക്കുവാൻ കഴിയാതെ കുഞ്ഞുങ്ങൾ കഥനമോടെ കരഞ്ഞിടുന്നു. കഥനമോടെ കരഞ്ഞിടുന്നു. ഇനി അടങ്ങിയിരിക്കുവാൻ വയ്യ, വൃദ്ധജന്മത്തിൻ വിധിയെ തിരുത്തിടാ. ഇനി അടങ്ങിയിരിക്കുവാൻ വയ്യ, മാഞ്ഞു പോകുന്ന സന്ധ്യയോടൊപ്പം മാഞ്ഞു പോകട്ടെ സ്വപ്നങ്ങളും. ഓരോ രണ്ട് കുട്ടികളുണ്ട്, ഓല് പട്ടിണിയാണ് എന്നാണ് മുപ്പര് പറഞ്ഞത്. അതൊന്നല്ല, നല്ല ആധാരം കൊണ്ടുപോ നോക്ക്.
എന്നെ ഭയങ്കര കാര്യാണ്. തമ്മ തമ്മ നോക്കിയാൽ എല്ലാവരും കൂടി ആക്ഷൻ.